Hi friends, welcome back to Shah's Kitchen and Craft. In this video, our channel is Shah's Kitchen and Crafts. 1K ആയതിന്റെ ഒരു ചെറിയ ഒരു കുഞ്ഞു വീഡിയോ ആണ് അന്നത്തെ ദിവസത്തിന്റെ ചെറിയൊരു സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുന്നു നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് 1K ആവാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ബിഗ് താങ്ക്സ് അപ്പോൾ ഇനി അങ്ങോട്ടും ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് പ്രിയപ്പെട്ട വിശേഷ ദിവസങ്ങളിലെല്ലാം നമ്മൾ മധുരമാണ് കഴിക്കുക അതുകൊണ്ട് തന്നെ ഞാനൊരു കേക്ക് ഉണ്ടാക്കി ഇതിന് കൂടെ ഒരു ബീഫ് ബിരിയാണിയും ഉണ്ടാക്കി അപ്പോൾ ബീഫ് ബിരിയാണിയുടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്നാൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകുന്നു മാത്രമേ ഉള്ളൂ ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 kg ബീഫാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് ഗരം മസാല കുരുമുളക് പൊടി പിന്നെ ബിരിയാണി മസാല മഞ്ഞൾപ്പൊടി ഇവയെല്ലാം കൂടി ചേർത്ത് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ കുക്കറിൽ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് മറ്റൊരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ വലിയുള്ളി ക്യാരറ്റ് കറിവേപ്പില പിന്നെ നമ്മൾ കുറച്ച് സ്പൈസസും കൂടി ചേർക്കുന്നുണ്ട് ഏലക്ക കറുകാമ്പു കറുകപ്പട്ട ഇവയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുക എത്രയാണോ അരിയെടുത്തത് അതിൻ്റെ ഡബിളായിട്ട് വെള്ളം ഒഴിക്കുക ആവശ്യത്തിന് ഉപ്പും ചേർക്കുക വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ അരിയിട്ടിട്ട് വേവിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ ബീഫ് ഏകദേശം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാനിൽ മസാല ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില തക്കാളി കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി ഗരം മസാല ബിരിയാണി മസാല ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം ഇവയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ വീണ്ടും ഇളക്കുക എന്നിട്ട് നന്നായിട്ട് വഴന്നതിന് ശേഷം നമ്മുടെ ബീഫ് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഗരം മസാല 1/2 teaspoon മഞ്ഞൾപ്പൊടി 1/2 teaspoon ബിരിയാണി മസാല 1 teaspoon ഈ വിധത്തിലാണ് നമ്മൾ ഇതിലേക്ക് മസാല പൊടികളെല്ലാം ചേർക്കുന്നത് കുരുമുളക് പൊടി 1/2 teaspoon കുരുമുളക് പൊടി ചേർക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ കൂടെ നമ്മൾ പച്ചമുളക് ചതച്ചതും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് എരിവിനനുസരിച്ച് കുരുമുളക് കൂടി ചേർക്കുക എന്നിട്ട് നല്ലപോലെ വഴന്നതിന് ശേഷം നമ്മുടെ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ബീഫ് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമ്മൾ ഉപ്പൊക്കെ നോക്കുക ഉപ്പും എരിവും എല്ലാം നല്ല പാകത്തിനാണോ നോക്കുക 1 teaspoonനോളം തൈരും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ തൈരും കൂടി ചേർക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക പിന്നെ ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർക്കുക അത് ഉള്ളി വഴറ്റുന്ന സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുക അതെന്നോട് പറയാൻ വിട്ടുപോയതാണ് ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കണം മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട് ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സവാള പൊരിച്ചെടുക്കണം അതിലേക്ക് അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഇവ കൂടി പൊരിച്ചിട്ട് ചേർക്കുക പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയില പുതിനയില കുറച്ച് ഗരം മസാല നെയ്യ് ഇവയെല്ലാം കൂടി ചേർത്തിട്ട് റൈസും മസാലയും നമ്മൾ ദം ചെയ്തെടുക്കുകയാണ് ചെയ്യുക അരമണിക്കൂറോളം നമ്മൾ ദം ചെയ്ത് വെക്കുക മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ദം ചെയ്ത് വെക്കുക അതിനുശേഷം മസാലയും ചോറും രണ്ടായിട്ട് വേർതിരിച്ചെടുക്കുക എന്നിട്ട് സെർവ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ട് എല്ലാവരും ഇനി മുന്നോട്ടും തരിക താങ്ക് യു